ഉണ്ട്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. കോവിഡ് രണ്ടാം തരംഗത്തിലെ അടച്ചിടലുകളും അത് സൃഷ്ടിച്ച ആഘാതവും പേറി മൂന്നാം തരംഗകാലത്ത് പ്രതിസന്ധികൾ തരണം ചെയ്ത് SSLC പ്ലസ് ടു പരീക്ഷ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാർ ഒരേ സമയം കൈകാര്യം ചെയ്തിട്ടും ഭാഗികമായി പോലും സംതൃപ്തമല്ലാതെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും SSLC പരീക്ഷയിലെ വിജയശതമാനം 99 മുകളിലായെങ്കിലും A+ നേടിയവരുടെ എണ്ണം 1/3 കുറഞ്ഞു. ഫലം വന്നതോടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വേവലാതി തുടങ്ങിയിരിക്കുന്നു. പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മുൻ വർഷത്തെ അനുഭവം രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നു. ശരിയായ പഠനം നടത്തി കൂടുതൽ അപേക്ഷകരുള്ള ജില്ലകളിൽ കൂടുതൽ കോഴ്സും കൂടുതൽ ബാച്ചും അനുവദിക്കുകയാണ് വേണ്ടത്. ജില്ലകളിൽ തന്നെ മേഖലാതലത്തിലുള്ള സന്തുലിത്വവും ഉറപ്പാക്കണം. കഴിഞ്ഞ വർഷത്തെ SSLC ഫലം ദേശീയ തമാശയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവന കോവിഡ് കാലത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അവഹേളിക്കലാണ്. ഇത് പ്രതിഷേധാർഹമാണ് സാർ. പ്ലസ് ടു വിജയ ശതമാനവും മുൻവർഷത്തേക്കാൾ കുറവാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ 45,573 കുട്ടികളുടെ കുറവാണുണ്ടായത്. സർക്കാർ സ്കൂളുകളിൽ 8,136 അധ്യാപക തസ്തികൾ ഒഴിഞ്ഞു കിടക്കുകയാണ് സാർ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകരുടെ നിയമനം നടത്തുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വർഷം മുമ്പ് ഈ സഭയിൽ പറഞ്ഞിട്ടും ഒന്നും നടന്നില്ല സാർ. അധ്യാപകരെ നിയമിക്കാനോ നിയമനം അംഗീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. ഭിന്നശേഷിക്കാരുടെ കോടതി വിധിയുടെ മറവിൽ അപ്രഖ്യാപിത നിയമന നിരോധനമാണ് സാർ ഇവിടെ നടക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയുടെ മകന് നിയമനം ഉറപ്പിക്കുന്നതിന് വയനാട് ജില്ലയിലെ തരുവണ ഗവൺമെന്റ് UP സ്കൂളിൽ നിന്ന് 6-ാം പ്രവൃത്തി ദിവസം TC നൽകാൻ പാടില്ല എന്ന ഉത്തരവ് നിലനിൽക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സമ്പൂർണ്ണ വെബ്സൈറ്റ് റീസെറ്റ് ചെയ്ത് എയ്ഡഡ് സ്കൂളിലേക്ക് TC നൽകിയ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതും ഈ സർക്കാരാണ് സാർ. 7-ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ നവകേരള സൃഷ്ടിക്ക എന്ന അധ്യായത്തിൽ ചാവറേച്ചിനെ ഒഴിവാക്കിയത് പ്രതിഷേധാർഹമാണ്. പള്ളിക്കൊരു പള്ളിക്കുടം എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ജാതി മത ഭേദം കൂടാതെ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകി കേരളത്തിലെ ദുർബല വിഭാഗത്തിന് അതുമൂലമുണ്ടായ നേട്ടങ്ങൾ വിവരണാതീതമാണ്. കേരളത്തിൽ നവോത്ഥാന നായകരിൽ പ്രഥമ ഗണനീയനായിരുന്നു സാർ ചാവറേച്ചൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഗാദർ കമ്മീഷന്റെ പേര് പറഞ്ഞ് ഹൈസ്കൂൾ പ്ലസ് ടു ലയനം നടപ്പിലാക്കി ഹയർ സെക്കൻഡറി മേഖലയുടെ ഗുണനിലവാരം തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന വാക്ക് വെറും വാക്കായി സാർ. ജൂനിയർ അധ്യാപകരെ 5 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് സീനിയർ ആക്കാമെന്ന മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം ഈ സർക്കാർ നടപ്പിലാക്കാത്തത് വഞ്ചനയാണ് സാർ. ഇത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം. പുതിയ അധ്യയന വർഷം കേരളം കേൾക്കുന്ന വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. അംഗനവാടികളിലും സ്കൂളുകളിലും കുട്ടികൾക്ക് സൂക്ഷ്മ ശ്രദ്ധയോടും ശുചിത്വത്തോടും കൂടിയാണ് ഭക്ഷണം തയ്യാറാക്കി നൽകേണ്ടത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, കല്ലുവാതുക്കൽ, അംഗനവാടി, കായംകുളം ടൗൺ UPS, തിരുവനന്തപുരം വിഴിഞ്ഞം ഉച്ചക്കട LP സ്കൂൾ എന്നിടങ്ങളിലെ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായ സംഭവം ഗൗര ശ്രദ്ധയും അടിയന്തര നടപടികളും ആവശ്യപ്പെടുന്നതാണ് സാർ. തിരുവനന്തപുരത്ത് കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയ മന്ത്രിക്ക് ലഭിച്ചത് മുടിയാണ് സാർ. വീടുകളിലെ പോലെ സ്കൂളുകളിലും വൃത്തിയുള്ള സുരക്ഷിത ഭക്ഷണമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെന്ന് രക്ഷിതാക്കളുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. രാജ്യാന്തര നിലവാരം എന്ന് കേൾക്കുമ്പോഴേ ആശങ്കയാണ്. 3 കോടി 75 ലക്ഷം രൂപയുടെ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ കെട്ടിടം തകർന്നു വീണു സാർ. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്കൂളിനാണ് സാർ ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. സാർ, വലിയ അഴിമതിയാണ് കെട്ടിട നിർമ്മാണങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ,
വാക്കുകൾ കൊണ്ട് മാത്രം പ്രവാസി ക്ഷേമം നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കോവിഡ് കാലത്ത് വൈകുന്നേരങ്ങളിൽ നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി വാചാലനായത് പ്രവാസികളെ കുറിച്ചാണ്. എന്തെല്ലാം പദ്ധതികളായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്? ഉപദേശകർ എഴുതി നൽകുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ വള്ളിപുള്ളി തെറ്റാതെ വായിച്ച അദ്ദേഹം നല്ലൊരു വാർത്താ വായനക്കാരനാണെന്ന് തെളിയിച്ചതല്ലാതെ എന്ത് ഗുണമാണ് സാർ ഉണ്ടായത്? കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ക്വാറന്റൈൻ നൽകാൻ പോലും പണം ഈടാക്കാനല്ലേ സാർ ശ്രമിച്ച് തീരുമാനിച്ചത്? തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് അടുത്ത ജോലി ലഭിക്കുന്നതുവരെ പരമാവധി 6 മാസത്തെ ശമ്പളം നൽകുമെന്ന് 2016 പ്രഖ്യാപിച്ചു. എത്ര പ്രവാസികൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചു സാർ? ജയിലിൽ കഴിയുന്ന മലയാളികൾക്ക് നിയമ സഹായം നൽകാൻ അഭിഭാഷക പാനലിന്റെ സേവനം ലഘുവാക്കുമെന്ന പ്രഖ്യാപനം എവിടെയെത്തി സാർ? ഗൾഫിൽ വെച്ച് അസുഖം ബാധിച്ചവരെ അടിയന്തര ചികിത്സയ്ക്ക് നാട്ടിലെത്തിക്കാൻ പ്രത്യേക സൗകര്യമൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചതും 2016. 2022 എത്തുമ്പോഴും മരിച്ച പ്രവാസികളുടെ മൃതദേഹം പോലും നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാതെ മനസാക്ഷി മരവിച്ച ഒരു സർക്കാരായി മാറി സാർ. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി എബിന് തന്റെ അച്ഛന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് പ്രവാസി വ്യവസായം സമീപിക്കേണ്ട ഗതികേടാണ് സാർ ഉണ്ടായത്. ലോക കേരളത്തിന് നേതൃത്വം കൊടുക്കാനെന്ന് പറഞ്ഞ് വർഷം തോറും കോടികൾ പൊടിക്കുന്ന ലോക കേരള സഭ 3rd എഡിഷൻ കഴിഞ്ഞപ്പോഴും എടുത്തു പറയാൻ ഒരു നേട്ടമെങ്കിലും ഉണ്ടോ സാർ? 2020 തൊഴിൽ നഷ്ടമായി മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി ഡ്രീം കേരള എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. ഈ പദ്ധതി കൊണ്ട് എന്ത് നേട്ടമാണ് സാർ ഉണ്ടായത്? ആന്തൂരിൽ വ്യവസായം തുടങ്ങി നാട്ടിൽ നിലയുറപ്പിക്കാൻ ശ്രമിച്ച സാജൻ എന്ന വ്യവസായിയെ എങ്ങനെയാണ് സാർ ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്ത സാജനെ മരണശേഷവും പിന്തുടർന്ന് വെട്ടിയാടിയും ഈ സർക്കാരിന്റെ ഭാഗമായുള്ളവരല്ലേ? പ്രവാസിയുടെ ആശ്രയ കേന്ദ്രമായി മാറേണ്ട നോർക്കയുടെ പ്രവർത്തനം പോലും സുഗമമായി കൊണ്ടുപോകാൻ കഴിയാത്ത സർക്കാരാണ് സാർ. 2 പതിറ്റാണ്ട് മുമ്പ് ആകാശത്ത് നിന്ന് എൻഡോസൾഫാൻ എന്ന കീടനാശിനി തളിച്ചതിന് ദുരന്തം ഇന്നും അനുഭവിക്കുന്നവരാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർ. നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഇവരുടെ ജീവിതവും ആരോഗ്യ സംരക്ഷണവും സർക്കാരിന്റെ പരിഗണനയിൽ പോലും വരുന്നില്ല സാർ. 28 വർഷമായി തുടരുന്ന ദുരന്തത്തിനൊടുവിലാണ് പനത്തിരി പഞ്ചായത്തിലെ ഓട്ടമല ചാമുണ്ടിക്കുന്നിൽ വിമലാകുമാരി എന്ന അമ്മ 28-കാരിയായ മകൾ രേഷ്മയെ കൊന്ന ശേഷം തൂങ്ങി മരിച്ചത്. ദുരന്തബാധിത പട്ടികയിൽപ്പെട്ടയാളാണ് രേഷ്മ. മാനസിക ഭിന്നശേഷിയുള്ള ആ അമ്മയും മകളും ഇത്രയും വർഷം അനുഭവിച്ച സംഘർഷങ്ങൾ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആ വീട്ടിലെ അനുഭവം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ഭൂരിപക്ഷം എൻഡോസൾഫാൻ ബാധിതരുടെയും. ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവം നടന്നിട്ടും അതിന്റെ ഗൗരവം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇരകൾക്കുള്ള ധനസഹായം എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നാണ് ശ്രമം. സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ഇരകൾക്ക് നഷ്ടപരിഹാരവും വൈദ്യസഹായവും നൽകുന്നതിൽ പരാജയപ്പെട്ടെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ദയനീയമായ സാഹചര്യമാണ് സാർ. കിടപ്പ് രോഗികളെയും ശാരീരിക മാനസിക വെല്ലുവിളികളെയും നേരിടുന്ന പരിചരിക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയായ ആശ്വാസ കിരണം പദ്ധതി മുടങ്ങിയിട്ട് 6 മാസമായി. ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനും മുടക്കമില്ലാത്ത കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. ഇന്ത്യയുടെ അഭിമാനം മലയാളിയായ PT ഉഷ രാജ്യസഭയിലെത്തുമ്പോൾ അത് ഇന്ത്യൻ കായിക വേദിക്ക് പ്രത്യേകിച്ച് അത്ലറ്റിക്സിന് കിട്ടുന്ന അംഗീകാരവും ആദരവുമാണ്. എന്നാൽ രോഗാതുരമായ മനസ്സുള്ള ചിലർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. PT ഉഷയ്ക്കും KK രമയ്ക്കും എല്ലാം കിട്ടുന്ന അംഗീകാരം ഇവരെ അലസ്വരപ്പെടുത്തുന്നു. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇതിനൊക്കെ കൃത്യമായ ചികിത്സയുണ്ടുള്ളത് എന്നുള്ളത് ആശ്വാസകരമാണ്. സമയം അവസാനിച്ചു സാർ. എന്റെ നിയോജക മണ്ഡലത്തിലെ സമയം അവസാനിച്ചു. നടപ്പിലാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ ശശി അങ്ങേക്ക് 9 മിനിറ്റ് കടക്കുകയാണ്. അത് പൂർത്തീകരിക്കുന്ന നടപടി സ്വീകരിക്കും.